ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കാടമുട്ട റോസ്റ്റാണ്. അപ്പോൾ കാടമുട്ട മാത്രം വെച്ചിട്ടല്ല, കോഴിമുട്ട വെച്ചിട്ടൊക്കെ ഈ രീതിയിൽ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറെടുക്കാം. അതിലേക്കൊരു 3 പീസ് ഇഞ്ചിയും പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. സവാളയും പച്ചമുളകും നന്നായി വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സവാള എടുക്കുകയാണെങ്കിൽ 1 തക്കാളിയാണ് എടുക്കേണ്ടത്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി സവാള എല്ലാം തന്നെ നന്നായി വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളകൊക്കെ തന്നെ നന്നായി മൂത്ത് വരണം. അപ്പോൾ നമ്മൾ ആ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ മുളക് അങ്ങനെ പെട്ടെന്ന് മൂത്ത് കിട്ടില്ല. അതെല്ലാം മിക്സിൻ്റെ ജാറിലുള്ള എല്ലാ പേസ്റ്റും നന്നായി തന്നെ തുടച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അല്ലാതെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം മുളകൊക്കെ തന്നെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ തന്നെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 12 കാടമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ തന്നെ നന്നായി സെറ്റായി വരാൻ വേണ്ടിയിട്ട് 2 നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് മസാല ടൈപ്പ് കറികൾ ഉണ്ടാക്കിയാലും നമ്മൾ 2 നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിക്ക് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വളരെ കുറച്ച് മതിയാവും. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതല്ല, കുറച്ച് തിക്ക് പോലത്തെ ഗ്രേവി ആയിട്ടുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കാടമുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും, ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ട റോസ്റ്റാണിത്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസായിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.